കോൺഗ്രസിനെ രക്ഷപ്പെടുത്തുമോ സുനിൽ കനോഗുലു എന്ന ചോദ്യം കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അല്ല, കോൺഗ്രസിന്റെ സർവനാശത്തിന് വേണ്ടിയിട്ടാണോ ഈ പി ആർ ഏജൻസിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തണം, സംഘടന പുനഃസംഘടന നടക്കണം. അത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് തന്നെ സംഘടനാ പുനഃസംഘടന പൂർത്തിയാക്കാതെ ഒരിക്കലും കോൺഗ്രസിന് രക്ഷപ്പെടാൻ കഴിയില്ല, അതിന് ഏത് പി ആർ ഏജൻസി വന്നാലും കഴിയില്ല എന്ന ചിന്തയും സംസാരവും കോൺഗ്രസിനകത്ത് ഇപ്പോഴേ ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് രണ്ട് മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ തൃക്കാക്കരയും പുതുപ്പള്ളിയിലും ജയിച്ച ജയം, ആ ജയം കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ വിജയമാണ് എന്നാണ്. അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല, അത് വലിയ കാര്യമായി എടുത്തു കാണിക്കരുത് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല കെ മുരളീധരൻ തന്നെയാണ്. അദ്ദേഹം അതിന് പറഞ്ഞ ഒരു കൃത്യമായ ഒരു വിലയിരുത്തലുണ്ട്. അദ്ദേഹം പറഞ്ഞത് രണ്ട് ബൈ ഇലക്ഷനിൽ കോൺഗ്രസിന് നല്ല മേൽക്കൈയുള്ള രണ്ട് മണ്ഡലത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മുഴുവൻ സംഘടനാ ശക്തിയും അവിടെ കേന്ദ്രീകരിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ മണ്ഡലവും കൂടിയാണ്. എന്നാൽ അങ്ങനെയല്ല ലോക്സഭ 20 മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സംഘടന ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചതുപോലെ കേരളത്തിൽ എല്ലായിടത്തും അത്തരം പ്രവർത്തനം നടത്താൻ കഴിയില്ല, അതിന് അവിടെ സംഘടന വേണം എന്ന് പറഞ്ഞത് കെ മുരളീധരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഒന്നാമത്തെ സർവേയിൽ സുനിൽ കനോഗുലു കെ പി സി സിയെ അറിയിച്ചത്. സുനിൽ കനോഗുലുവിന്റെ ആദ്യത്തെ സർവേയിൽ 5 സീറ്റിൽ എന്തായാലും കോൺഗ്രസ് തോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാറ്റം വരണമെങ്കിൽ അവിടെ അടിസ്ഥാനപരമായി മാറ്റം വരണം, പുതിയ സ്ഥാനാർത്ഥികളെ വെക്കണം, നിലവിലുള്ള എം പിമാരെ വെച്ച് മുന്നോട്ട് പോയാൽ തോൽവി ഉറപ്പാണ് എന്നാണ് സുനിൽ കനോഗുലു തന്നെ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചത്. അത് ആലത്തൂർ, തൃശൂർ, പത്തനംതിട്ട, ആറ്റിങ്ങൽ, കോഴിക്കോട് എന്നീ മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഇപ്പോൾ തന്നെ തോൽവി സമ്മതിച്ച മട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ പുതിയ പി ആർ ടിയുമായ സുനിൽ കനോഗുലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഏതായാലും ഈ 5 സീറ്റിൽ മത്സരിച്ചാൽ, സ്ഥാനാർത്ഥികളെ മാറ്റിയാൽ ജയിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷ അവർ പുലർത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കാസർഗോഡും പാലക്കാടും അത് നോക്കേണ്ടതില്ല, അത് പോക്കന്നെ എന്ന നിലപാടിൽ ഇപ്പോൾ തന്നെ സുനിൽ കനോഗുലു എത്തി. എന്തുകൊണ്ടാണ് സുനിൽ കനോഗുലുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ, ഇപ്പോൾ കേരളത്തിൽ കെ പി സി സി ഇല്ല, കെ പി സി സി പ്രസിഡന്റ് ഇല്ല, പ്രതിപക്ഷ നേതാവില്ല, എല്ലാം തീരുമാനിക്കുന്നത് സുനിൽ കനോഗുലുവാണ്. അതുകൊണ്ടാണ് സുനിൽ കനോഗുലു എന്ന് എടുത്ത് പറയുന്നത്. സുനിൽ കനോഗുലുവിന്റെ ആദ്യത്തെ സർവേ പ്രകാരം 7 സീറ്റുകൾ, അതിൽ 2 ഉറപ്പായും തോൽക്കും. അത് കഴിഞ്ഞുള്ള 5 സീറ്റിൽ സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം എന്നാണ്. ഇപ്പോൾ ഇതാ അടുത്ത സർവേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് സുനിൽ കനോഗുലുവിന്റെ ടീം. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഹോട്ട് സീറ്റുകൾ കണ്ടെത്തുക, ഇതാണ് പുറത്തു വന്ന വാർത്ത. ഏതാണ് ഈ ഹോട്ട് സീറ്റുകൾ, എന്താണ് ഹോട്ട് സീറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കും. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ തോൽക്കാൻ സാധ്യതയുള്ള സീറ്റ് എന്നാണോ, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ എന്നാണോ എന്നറിയില്ല. നേരത്തെ ഉള്ള സർവേ പ്രകാരം പുറത്തു വന്ന വിവരമനുസരിച്ച് 5 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ മാറ്റി മത്സരിച്ചാൽ ജയസാധ്യതയുണ്ട് എന്നും 2 സീറ്റുകളിൽ ജയിക്കാൻ കഴിയില്ല എന്നുമാണ്. ഇനിയും ഏത് സർവേയാണ് നടത്താൻ പോകുന്നത് എന്ന് അറിയില്ല. എന്നിരുന്നാലും കെ പി സി സി വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം വെച്ച് നോക്കുമ്പോൾ ഹോട്ട് സീറ്റുകൾ നോക്കണം, ഏത് മണ്ഡലത്തിൽ ഏത് രാഷ്ട്രീയ പ്രശ്നമാണ് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുക, അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഏത് രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം തുടങ്ങിയ ആലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള സർവേകളാണ് ഇപ്പോൾ ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് വിവരം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 5 സ്ഥാനാർത്ഥികളെ മാറ്റണം, 5 മണ്ഡലങ്ങളിൽ പുതുമുഖ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ഭൂരിപക്ഷവും മത്സരിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഇതിൽ ആറ്റിങ്ങൽ അടൂർ പ്രകാശാണ് എം പി, അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല. അതോടൊപ്പം തന്നെ തൃശൂർ ടി എൻ പ്രതാപനാണ് എം പി, അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല. വടകരയിൽ കെ മുരളീധരൻ, അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ മത്സരിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അതോടൊപ്പം തന്നെ ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ മത്സരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ മത്സരിക്കാൻ താല്പര്യമില്ലാത്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മാറ്റുന്നതിനോട് വളരെ സന്തോഷം പ്രകടിപ്പിക്കും നിലവിലുള്ള സിറ്റിംഗ് എം പിമാർ. എന്നാൽ അങ്ങനെയല്ല പാലക്കാട്, ആലത്തൂർ, തിരുവനന്തപുരം, എറണാകുളം പോലെയുള്ള മണ്ഡലങ്ങൾ
ഒക്കെ വീണ്ടും വീണ്ടും മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എം പിമാരാണ് ഉള്ളത്. അവർക്ക് വീണ്ടും സീറ്റ് കിട്ടുമോ എന്ന ആശങ്ക കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലത്ത് നടക്കുന്ന തമ്മിലടിയും കോൺഗ്രസിനകത്ത് നടക്കുന്ന തമ്മിലടി കൊല്ലത്തെ എൻ കെ പ്രേമേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിച്ചേക്കാം എന്ന ചർച്ചകളൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സുനിൽ കനോഗുലു വന്നിട്ടും കോൺഗ്രസിനകത്ത് വലിയ രക്ഷയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന സൂചന കോൺഗ്രസിനകത്ത് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടെ നിന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതേപോലെ കൂടെ നിൽക്കാൻ സാധ്യതയില്ല എന്നതും പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. നേരത്തെ മണിപ്പൂർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്കെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ആരംഭിച്ചപ്പോൾ ഇന്ത്യ ഇസ്രായേലിനോടൊപ്പം നിന്നത് എന്ന് വെച്ചാൽ ബി ജെ പി ഇസ്രായേലിനോടൊപ്പം നിന്നത് ആ വിഭാഗങ്ങളിൽ ഒരു അനുകൂല മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷം അങ്ങനെ തന്നെ യു ഡി എഫിനെ പിന്തുണക്കാൻ സാധ്യതയില്ല എന്ന് വരുന്നു. അതേപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷം സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ കോൺഗ്രസ് നൽകിയ സഹായം ഇനിയും തുടരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം അതേപോലെ ആവർത്തിക്കാൻ കഴിയും എന്ന വിശ്വാസം കോൺഗ്രസിനകത്ത് ഇപ്പോഴില്ല. എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ കൊണ്ട് കേരളത്തിൽ തന്നെ മത്സരിപ്പിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ മുകളിൽ. പക്ഷേ രാഹുൽ ഗാന്ധി വഴങ്ങാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. സി പി ഐ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ താല്പര്യമില്ല, ബി ജെ പിക്കെതിരെ തന്നെ മത്സരിച്ച് ജയിക്കണം. അതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടുതൽ കൂടുതൽ തെളിച്ചമുണ്ടാകാൻ ഇടയാക്കും എന്ന വിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്, രാഹുൽ ഗാന്ധിക്കുമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്ന് വെച്ചാൽ സുനിൽ കനോഗുലു പറയുന്നത് പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച വമ്പൻ ജയം ഇത്തവണ ആവർത്തിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഒരു പകുതി സീറ്റെങ്കിലും കിട്ടിയാൽ ഭാഗ്യം എന്ന നിലയിലേക്കാണ് ഇത്രയും സർവേകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന സുനിൽ കനോഗുലുവിന് പോലും ലഭിക്കുന്ന വിവരം. അത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സുനിൽ കനോഗുലു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ സർവേയുമായി ഇറങ്ങാൻ ഇപ്പോൾ വീണ്ടും സുനിൽ കനോഗുലുവിൻ്റെ PR ടീം തയ്യാറെടുക്കുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്.